ദളപതി വിജയ് തകർത്തഭിനയിച്ച ലിയോ എന്ന ചിത്രത്തെ വളരെ ആവേശത്തോടെയാണ് സിനിമാസ്വാദകർ വരവേറ്റത്. ചിത്രം നേടിയ വിജയത്തിൻ്റെ ആവേശത്തിൽ കൂടിയാണ് വിജയ് ആരാധകർ ഇപ്പോൾ. സംവിധായകൻ ലോകേഷ് കനകരാജും നടൻ വിജയും ഒന്നിച്ച രണ്ടാമത്തെ ചിത്രം ലിയോ പ്രതീക്ഷകൾ നിറവേറ്റിയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കമൽഹാസൻ നായകനായ വിക്രം എന്ന ചിത്രമാണ് ലോകേഷ് കനകരാജ് ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത് വൻ ഹിറ്റാക്കി മാറ്റിയിരിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എടുത്ത വിജയുടെയും കമൽഹാസന്റെയും ലോകേഷ് കനകരാജിന്റെയും ഫോട്ടോകൾ ചേർത്ത് വെച്ചത് ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഒരേപോലെയുള്ള ഷർട്ടാണ് മൂവരും ഈ ചിത്രങ്ങളിൽ ധരിച്ചിരിക്കുന്നത് എന്നതാണ് ആ ഫോട്ടോയെ കൗതുകമുള്ളതാക്കി തീർക്കുന്നത്. താരങ്ങളുടെ സോഷ്യൽ മീഡിയ ഫാൻ പേജുകളിലാണ് ഈ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ആരാധകർ വ്യത്യസ്തമായ കമൻറ്റുകളും ഈ ചിത്രങ്ങൾക്ക് കീഴിൽ കുറിക്കുന്നുണ്ട്. വിജയുടെ ലിയോ ആകെ 461 കോടി രൂപയിലധികം നേടി തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശനം തുടരുകയാണ്. ഇത്തരമൊരു വലിയ നേട്ടത്തിൽ 7 ദിവസങ്ങൾ കൊണ്ടാണ് ലിയോ എത്തിയിരിക്കുന്നത്. തമിഴകത്ത് തന്നെ ഇത് ഏറ്റവും വലിയൊരു റെക്കോർഡായി മാറിയിരിക്കുകയാണ്. ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ട പോസ്റ്ററുകളിലും വ്യക്തമാകുന്നുണ്ട്. വിജയുടെ ലിയോ കേരളത്തിൽ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നു എന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിരുന്നു. വേഗത്തിൽ തമിഴ്നാട്ടിൽ നിന്നും 100 കോടി രൂപ നേടുന്ന റെക്കോർഡും വിജയുടെ ലിയോയുടെ പേരിലാണിപ്പോൾ. തമിഴ്നാട്ടിൽ വിജയുടെ 400 കോടി ക്ലബിലെത്തുന്ന ചിത്രം കൂടിയാണ് ലിയോ. ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി എന്ന നേട്ടം നേരത്തെ തന്നെ ലിയോ മറികടന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 100 കോടി രൂപ എന്ന നേട്ടത്തിൽ വിജയുടെ ലിയോയ്ക്ക് മുൻപ് 16 ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ലോകേഷ് കനകരാജും വിജയും ഒന്നിച്ച ചിത്രം ലിയോ റിലീസ് ചെയ്തത് ഒക്ടോബർ 19 കർണാടകയിലും രജനീകാന്ത് ചിത്രം ജയിലറിന്റെ അടക്കം റിലീസ് കളക്ഷൻ റെക്കോർഡ് വിജയുടെ ലിയോ റിലീസിന് മുന്നേ മറികടന്നിട്ടുണ്ടായിരുന്നു. നന്ദമൂരി ബാലകൃഷ്ണന്റെ ഭഗവാൻ കേസരി എന്ന സിനിമയും ലിയോയ്ക്കൊപ്പം തന്നെ എത്തിയെങ്കിലും തെലുങ്കിലും വിജയ് ചിത്രം സ്വീകരിക്കപ്പെട്ടിരുന്നു. 14 വർഷത്തിന് ശേഷം തൃഷ വിജയുടെ നായികയായി എത്തുന്നു എന്ന പ്രത്യേകതയും ലിയോയ്ക്കുണ്ട്. വിജയ്ക്കും നായിക തൃഷയ്ക്കും പുറമെ ചിത്രത്തിൽ അർജുൻ സർജ, പ്രിയ ആനന്ദ്, സാൻഡി മാസ്റ്റർ മനോബാല, മാത്യു തോമസ്, മൻസൂർ അലിഖാൻ, ബാബു ആന്റണി, സഞ്ജയ് ദത്ത്, അഭിരാമി വെങ്കടാചലം, ഇയ വാസന്തി, മായ എസ് കൃഷ്ണൻ, ശാന്തി മായാദേവി, മഡോണ സെബാസ്റ്റ്യൻ, അനുരാഗ് കശ്യപ്, സച്ചിൻ മണി, കിരൺ റാത്തോഡ്, ഗൗതം വാസുദേവ് മേനോൻ, മിഷ്കിൻ എന്നിവരും വേഷമിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ചിത്രത്തിന്റെ ഓഡിയോ റിലീസ് നടത്തുവാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല പ്രദർശനാനുമതി നേടുവാനും ലിയോ കടമ്പകൾ കുറെ കടന്നിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ചിത്രം വൻ വിജയം കരസ്ഥമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.